അടൂർ പ്രകാശ് ഒരു ഇറങ്ങി ആ പരീക്ഷണം വിജയിച്ചു ആറ്റിങ്ങൽ കോട്ട നിങ്ങൾ പിടിച്ചു ഇനി ആ കോട്ട നിലനിർത്താൻ എന്താണ് സ്ട്രാറ്റജി ബി ആറാം ഒന്നാമത്തെ കാര്യം എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആറ്റിങ്ങലിൽ ദീർഘകാലം എം പിമാരായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ സഖാക്കളാണ് ആറ്റിങ്ങൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസന വിപ്ലവം നടത്തിയ നേതാവാണ് ശ്രീ അടൂർ പ്രകാശ് ഞങ്ങൾക്ക് എണ്ണി 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 ഞങ്ങൾക്ക് പറയാൻ കഴിയും ആറ്റിങ്ങൽ ബൈപ്പാസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എം പി ആയിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ ആറ്റിങ്ങൽ ബൈപ്പാസ്റ്റാർട്ട് അല്ലാതെ രണ്ട് ജീവതല സ്പർശിയായിട്ടുള്ള ഒരു എംപിയുടെ ഇടപെടൽ എവിടെയെല്ലാം നിങ്ങൾ എവിടെ പോകുന്നു അവിടെ ഞാനുണ്ട് എന്നതുപോലെ നിങ്ങൾ എവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ഒരു എം ബി ആയി ശ്രീ അടൂർ പ്രകാശ് ഇവിടെ ഉണ്ടായിരുന്നു മൂന്നാമത് കേന്ദ്ര രാഷ്ട്രീയമാണ് കേന്ദ്ര രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിറയായി ഒമ്പതര കൊല്ലത്തിനിറയായി ഈ രാജ്യം ഭരിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ സെക്കുലർ ചിന്താഗതിയെയും ഇന്ത്യൻ ഭരണഘടനയെയും കാലങ്ങളായി തുറന്നു കൊണ്ടുവന്നിരിക്കുന്ന പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള നിയതമായ ഒരു വൈദ്യു പിന്നെ നിയതമായ ചില ചില വേർതിരിവുകളുണ്ട് അതിനെ എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഏകകക്ഷിവാദത്തിൻ്റെയും പ്രതിപക്ഷമില്ലായ്മയുടെയും ഒരു രാഷ്ട്രീയത്തെ ഉയർത്തി കാണിക്കുന്ന ഫാസിസ്റ്റ് ചിന്താഗതിയുണ്ട് ആ ചിന്താഗതി മാറ്റിയെടുക്കാൻ ഇന്ത്യ മുന്നണി ശക്തമായി പോരാട്ടം നടത്തിയിരിക്കുന്നു ഇരുപത്തെട്ട് പാർട്ടികളെ ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ത്യ മുന്നണിയിൽ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളിനെ അയക്കാത്ത ഒരൊറ്റ പാർട്ടിയുള്ളൂ അത് ബഹുമാനായ ശ്രീ സമ്പത്തിൻ്റെ പാർട്ടിയായ സി പി എം ആണ് ആരെ ഭയന്നിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഭയന്നുകൊണ്ട് പിണറായി വിജയൻ കണ്ണുരട്ടിയപ്പോഴാണ് ഇന്ത്യ മുന്നണിയിലേക്ക് കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളിനെ അയക്കാത്തതും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ സഖ്യം ചേരാത്തതും എന്നതിന്റെ പാപഭാരം നിങ്ങൾ എഴുതി വെച്ചുള്ള ഒരു കൊല്ലം ഒരു കൊല്ല കേരളത്തിന്റെ കാര്യമല്ല നമ്മൾ നമ്മുടെ അടുത്ത സ്ട്രാറ്റജി എന്താ പരസ്പരം ബി ജെ പിക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പരസ്പരം മത്സരിക്കുക ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചാബിൽ ഞങ്ങൾ സൗഹൃദമായിട്ട് തന്നെ അങ്ങോട്ടും കൂട്ട് മത്സരിക്കുന്നുണ്ട് പക്ഷേ ഫാസിസ്റ്റ് വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ ഒരുമിച്ച് കൂടേണ്ടതിന് പകരം കോർഡിനേഷൻ കമ്മിറ്റിയിൽ പോലും ആളിനെ അയക്കാതെ ബി ജെ പി സഹായിക്കുന്ന നിലപാടാണ് സി പി എം എഴുതിയിരിക്കുന്നത്